മധ്യ ഏഷ്യയിലെ പാരീസ് ഇങ്ങനെ ഒരു വിശേഷണത്താൽ അറിയപ്പെട്ട രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ പക്ഷെ ഇന്ന് മധ്യ ഏഷ്യയിലെ ശവകുടീരമായിട്ട് അഫ്ഗാനിസ്ഥാൻ മാറപ്പെട്ടിരിക്കുകയാണ് താലിബാൻ എന്ന വിഷപ്പാമ്പ് അഫ്ഗാനിസ്ഥാനിലെ 90% പ്രദേശങ്ങളും ഇന്ന് വിഴുങ്ങിയപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് പ്രദേശങ്ങളിൽ ശക്തമായ പോരാട്ടം ഇനിയുള്ള ദിവസങ്ങളിൽ നടന്നേക്കാമെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് സോ താലിബാൻ എന്ന വിഷപ്പാമ്പിന് ഇത്രയും കാലം പാല് കൊടുത്ത് വളർത്തിയ ചൈനയും പാകിസ്ഥാനും വലിയൊരു വിജയം നേടിയതായിട്ട് നമുക്കെല്ലാവർക്കും അറിയുവാൻ സാധിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ഈ പാല് കൊടുത്ത കൈനെ തന്നെ തിരിച്ചു കൊത്തുവാനായിട്ട് താലിബാൻ കാത്തു നിൽക്കുന്നുണ്ട് ചൈനയ്ക്കും പാകിസ്ഥാനും താലിബാനിലൂടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇന്ത്യ എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയില്ല ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടെത്താൻ പോകുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം വിരലെണ്ണാവുന്ന ദിവസത്തിനുള്ളിൽ തന്നെ അഫ്ഗാനിസ്ഥാന്റെ മുഴുവൻ കൺട്രോളും ഒരുപക്ഷെ താലിബാൻ സ്വന്തമാക്കിയേക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് 90% പ്രദേശങ്ങളുടെ കൺട്രോളും അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണ് മാറിയിരിക്കുന്നത് പ്രത്യേകിച്ച് കാബുൾ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി മാത്രമേ ഇനി താലിബാന്റെ കൺട്രോളിൽ എത്തുവാനുള്ളൂ മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തിനകം അതും ഒരുപക്ഷെ താലിബാന്റെ കൺട്രോളിലോട്ട് മാറിയേക്കാം കാരണം താലിബാന്റെ ഫൈറ്റേഴ്സ് ഇവർ പലരും സ്കൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ കാബുൾ സിറ്റിയിലെ എൻട്രി ചെയ്തതായിട്ടും വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട് സോ താലിബാന് എങ്ങനെ ഒരു വിജയം നേടുവാൻ സാധിച്ചു അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ പറയുവാൻ സാധിക്കും ഇതൊരു കാരണങ്ങൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് താലിബാനെ പാകിസ്ഥാനും ചൈനയും പേടിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിനെ പറ്റിയും അറിയുവാൻ സാധിക്കും സോ താലിബാൻ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ വ്യാപിച്ചു വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഗോത്ര വിഭാഗങ്ങളാണ് ഈ ഗോത്ര വിഭാഗങ്ങൾ പല മേഖലയിലും പലതരത്തിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ വിഭാഗങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന തലവന്മാരുണ്ട് ഈ തലവന്മാര് ഒന്നടങ്കമായിട്ട് താലിബാനുമായിട്ട് സഹകരിക്കാൻ തയ്യാറായതാണ് താലിബാന് വലിയൊരു വിജയമായിട്ട് മാറിയത് സോ എങ്ങനെ അവര് താലിബാനുമായിട്ട് സഹകരിച്ചു അത് കൃത്യമായി തന്നെ താലിബാൻ നടപ്പാക്കിയ ഒരു പോളിസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കുവാൻ സാധിക്കും അതായത് ഈ ഗോത്രവർഗങ്ങൾക്കിടയിലുള്ള പ്രശ്നം അവർക്ക് വേണ്ട ആവശ്യം ഇതെല്ലാം പരിഹരിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണെന്നും ഞങ്ങളുടെ കൂടെ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിലധികമായുള്ള സപ്പോർട്ടും അതിലധികമായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെന്നും അവിടെയുള്ള ആൺ വിഭാഗങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും ബ്രെയിൻ വാഷ് ചെയ്യുന്നതിൽ താലിബാൻ വിജയം നേടി സോ ആൺ വിഭാഗങ്ങൾ പെൺവിഭാഗങ്ങളുടെ മേലെ ഒരു മേധാവിത്വം നേടണമെന്നാണ് താലിബാന്റെ ഒരു അജണ്ടയായിട്ട് തുടരുന്നത് ആ അജണ്ടയിൽ ഒരു വിഭാഗമായിട്ട് പിന്തുടർന്നുകൊണ്ട് പലരും രംഗത്ത് വന്നതും അഫ്ഗാനിസ്ഥാനിലെ വിദ്യാഭ്യാസമില്ലാത്ത ഈ ഒരു ഗോത്രവർഗങ്ങൾ പ്രത്യേകിച്ച് അവര് അതിർത്തി ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിന്യസിക്കുന്നത് സോ ഈ വിഭാഗങ്ങളെ താലിബാന്റെ കൺട്രോൾ എടുത്തതിന് ശേഷം അവരെ യൂസ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട സിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ട് താലിബാൻ വ്യാപിക്കുകയായിരുന്നു സോ താലിബാൻ ഇത്രയും അധികം ഫോഴ്സുമായിട്ട് മുന്നോട്ട് വരുന്നു പലതരത്തിലുള്ള ആയുധങ്ങൾ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി ചൈനയുടെ ഒരു പിൻബലത്തോടു കൂടി സ്വന്തമാക്കുന്നു ഇങ്ങനെ മുന്നോട്ട് കയറി വരുന്നതോറും അവരെ തടയുവാനായിട്ട് അഫ്ഗാനിസ്ഥാൻ സൈന്യത്തിന് ശക്തമായ ഒരു മനോധീരം ഇല്ലാതാകുന്നു ഈ മനോധീരം ഇല്ലാതായത് തന്നെ താലിബാന്റെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് വിദഗ്ധർ പലരും അവരുടെ അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട് സോ താലിബാൻ ഇങ്ങനൊരു വ്യാപനം നേടിയപ്പോൾ ഈ ഒരു വ്യാപനം എന്തുകൊണ്ട് ചൈനയ്ക്കും പാകിസ്ഥാനും വെല്ലുവിളിയാകുന്നു എന്നതിനെ പറ്റി കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട് ഈ താലിബാൻ എന്ന് പറയുന്നത് ഒരൊറ്റൊരു ഗ്രൂപ്പല്ല ഈ താലിബാന്റെ അകത്ത് തന്നെ ഓൾമോസ്റ്റ് 90+ വരുന്ന സബ് ഗ്രൂപ്പ്സ് ഉണ്ട് ഈ സബ് ഗ്രൂപ്പ്സിനെ നമുക്ക് 1x1 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് വേണ്ടതെന്ന് അറിയുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഇതിൽ ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അവര് പാകിസ്ഥാനെ ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ പഷ്തൂൺ മേഖല ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമായിട്ട് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതേസമയം ഈ പാകിസ്ഥാനെ എതിർക്കുന്ന താലിബാനെ തന്നെ മറ്റൊരു വിഭാഗമാണ് TTP അതായത് തെഹ്രീക്കി താലിബാൻ എന്ന് പറയും ഈ വിഭാഗം പാകിസ്ഥാനിലകത്തുള്ള ഗവൺമെന്റിനെയും അവരുടെ സൈനികരെയും ടാർഗറ്റ് ചെയ്തിട്ട് അവർക്കെതിരായിട്ട് രംഗത്ത് വരുന്ന ആൾക്കാരാണ് മറ്റൊരു സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനത്തിനുള്ള വേറൊരു വിഭാഗം അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ വേറൊരു വിഭാഗം അവർക്കുള്ളിൽ തന്നെയുള്ള ശത്രുക്കളെ അതായത് ഈ താലിബാനിടയിൽ തന്നെയുള്ള അൽ ഖ്വയ്ദ ISIS പോലത്തെ സംഘടനകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരുമുണ്ട് സോ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു കോക്ടെയിലാണ് നമ്മൾ ഈ കാണുന്ന താലിബാൻ സോ താലിബാനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയാൽ
തന്നെ ഈ താലിബാനിലൂടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ചൈനയ്ക്കും പാകിസ്ഥാനും വന്നേക്കാമെന്ന് അറിയുവാൻ സാധിക്കും. ഈ താലിബാനിലെ മെയിൻ കമാൻഡർ, അതായത് താലിബാൻ മുഴുവനായിട്ട് അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനാകാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മുല്ല ഹെബത്തുള്ള അഗുൽ സാദ് എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയാണ് ഈ താലിബാന്റെ മുഴുവൻ കൺട്രോൾ, ഒരു കമാൻഡറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് താഴെയായിട്ട് വേറെ മൂന്ന് കമാൻഡേഴ്സ് ഉണ്ട്. ഇതിലൊരു വ്യക്തി മുല്ല ഉമർ എന്ന് പറയുന്ന താലിബാന്റെ സ്ഥാപക നേതാവിന്റെ മകനാണ്. ഈ ഒരു വ്യക്തിക്ക് ഈ താലിബാന്റെ മിലിറ്ററി വിങ്ങിന്റെ കമാൻഡറായുള്ള ഒരു പൊസിഷനാണ് നൽകിയിരിക്കുന്നത്. പിന്നെ അടുത്തൊരാളെന്ന് പറയുന്നത് ഹക്കാനി നെറ്റ്വർക്കിന്റെ തലവനായിട്ടുള്ള സിറാജുദ്ദീൻ ഹക്കാനിയാണ്. ഈ സിറാജുദ്ദീൻ ഹക്കാനി പ്രധാനമായിട്ടും ഹക്കാനി നെറ്റ്വർക്കിനെ യൂസ് ചെയ്തിട്ട് പാകിസ്ഥാനിലകത്തുള്ള ബലൂചിസ്ഥാൻ റിബൽസിനെയും അതുകൂടാതെ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൽ വിജയം നേടിയ ഒരു ഗ്രൂപ്പാണ്. സോ ഹക്കാനി നെറ്റ്വർക്ക് ഇന്ന് താലിബാൻ അകത്തേനുള്ള പല എതിർപ്പിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ താലിബാന്റെ ഒരു പ്രധാനപ്പെട്ട ഡിപ്ലോമസി കീപ്പ് ചെയ്യുന്നു, അതായത് ഇന്റർനാഷണലി ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് ഇടപെടൽ നടത്തുകയും സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന മുല്ല ബർദാറാണ്. ഈ മുല്ല ബർദാറിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയില് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മുല്ല ബർദാറെ ഇല്ലാതാക്കുവാനായിട്ട് പാകിസ്ഥാന്റെ ചാരസംഘടന ISI കൃത്യമായിട്ട് കരുക്കൽ നീക്കിയതാണ്. ISIയുടെ പിടിയിലായിട്ട് ഓൾമോസ്റ്റ് 4 വർഷത്തോളം പാകിസ്ഥാനിലെ ജയിലില് മുല്ല ബർദാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മുല്ല ബർദാറിനെ മുഴുവൻ കൺട്രോൾ എടുക്കുവാനായിട്ട് പാകിസ്ഥാനും ചൈനയും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മുല്ല ബർദാറിനെ ചൈനയിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാനിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പല സമ്മേളനങ്ങളിലും മുല്ല ബർദാർ പാകിസ്ഥാനും ചൈനയ്ക്കും വേണ്ടി സംസാരിക്കുന്ന രീതിയിലടക്കം കാര്യങ്ങൾ മാറിയതായിട്ടും പല സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ മുല്ല ബർദാർ എല്ലാ സമയത്തും താലിബാനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറ്റുവാനായിട്ട് ശ്രമങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ അമേരിക്കയുമായിട്ട് പീസ് ടോക്ക് നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഡിപ്ലോമേറ്റ്സ് പറഞ്ഞ പല ആവശ്യങ്ങൾക്കും മുല്ല ബർദാർ സമ്മതം മൂളിയപ്പോഴും അതിനെടുത്തുകൊണ്ട് ബാക്കിയുള്ള നേതാക്കളായിരുന്നു രംഗത്ത് വന്നത്. സോ ഈ ബാക്കിയുള്ള നേതാക്കളും ഈ മുല്ല ബർദാറും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തന്നെ താലിബാനിടയിൽ ഒരു ഭിന്നത രൂപീകരിക്കുവാനായിട്ട് ഒരുപക്ഷെ മുഴുവൻ കൺട്രോളും നേടിക്കഴിഞ്ഞാൽ സാധിക്കുമെന്നത് വ്യക്തമാണ്. ഒരുപക്ഷെ അല്ല, എന്തായാലും താലിബാൻ തന്നെയായിരിക്കും അഫ്ഗാനിസ്ഥാന്റെ കൺട്രോൾ നേടിയെടുക്കുക. ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് കാബൂളിലുള്ള അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് സ്വമേധിയ താലിബാന് ഭരണം കൈമാറണം. സോ അങ്ങനെ കൈമാറുമ്പോൾ ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാണെന്നും കാബൂളിൽ ആക്രമണം നടത്താനിരിക്കാനായിട്ട് താലിബാൻ ശ്രമിക്കുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് സൂചിപ്പിച്ചത് താലിബാന്റെ ഇന്റീരിയർ മിനിസ്റ്ററാണ്. സോ താലിബാൻ ഇപ്പോൾ തന്നെ അവരുടെ മിനിസ്റ്റേഴ്സിനെയൊക്കെ പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു ഓഫറായിട്ട് അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിന് 3 കാര്യങ്ങൾ താലിബാൻ മുന്നോട്ട് വെച്ചിരുന്നു. ഒന്നാമത്തേത് അഫ്ഗാനിസ്ഥാനിലെ ജയിലിലുള്ള താലിബാന്റെ പോരാളികളെ വിട്ടുകൊടുക്കണം. പിന്നെ രണ്ടാമത്തേത് താലിബാനെതിരായിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി കൊണ്ടുവന്നിരിക്കുന്ന ഉപരോധം, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയിൽ താലിബാനെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടൊക്കെ പ്രഖ്യാപിച്ചത് പിൻവലിക്കുവാനായിട്ട് അഫ്ഗാനിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഡിപ്ലോമേറ്റ്സ് ശ്രമിക്കണമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സാങ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് 1267 എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ നേതൃത്വം ഇന്ത്യയാണ് വഹിക്കുന്നത്. സോ ഇന്ത്യയുടെ ഡിപ്ലോമസി താലിബാനെ ഫേവറായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് ശ്രമിക്കണമെന്നും താലിബാൻ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് താലിബാന് പ്രധാനപ്പെട്ട പദവികൾ, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന്റെ പ്രസിഡന്റ്, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ, അവരുടെ ആർമി ചീഫ്, അവരുടെ ഒരു നാഷണൽ സെക്യൂരിറ്റി ഏജൻസി ആയിട്ടുള്ള NDS, ഇതിന്റെ തലവൻ, അങ്ങനെ എല്ലാത്തിന്റെയും പൊസിഷൻ താലിബാൻ കൈമാറണമെന്നും അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിന് അഫ്ഗാനിസ്ഥാന്റെ ഒരു പ്രൈം മിനിസ്റ്റർ റേഞ്ചിലുള്ള പദവി നൽകാനായിട്ട് താലിബാൻ തയ്യാറാണെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. സോ താലിബാൻ വയ്ക്കുന്ന എല്ലാ ഓഫറും അഫ്ഗാനിസ്ഥാനിൽ അവർ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് താലിബാന്റെ മുഴുവൻ വിജയമായിട്ട് കാണുവാൻ സാധിക്കും. സോ അങ്ങനെ ഒരു വിജയം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മാത്രമല്ല വെല്ലുവിളി. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ സൈലന്റ് ആയിട്ട് ഇരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ തിരികെ വരാമെന്നുള്ള രീതിയിൽ ഒരു റിട്ടേൺ പ്ലാനും കൂടെ ഇന്ത്യ കൃത്യമായിട്ട് നടപ്പാക്കണം. ഇപ്പോൾ അമേരിക്ക അവരെ ട്രൂപ്സിനെ കൊണ്ടുപോയി, എന്നിട്ട് അവിടെ ഒരു യുദ്ധം നടന്നു, ആ യുദ്ധത്തിൽ അമേരിക്ക വിജയം നേടി, 20 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ട്രൂപ്സിനെ വിഡ്രോ എന്ന രീതിയിൽ അമേരിക്ക ഒരു നിലപാടിലെത്തി. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്സ് അമേരിക്ക നടപ്പാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തെ പറ്റി പല വിധത്തിലും അഭിപ്രായം ഉന്നയിക്കുന്നത്. സോ ഇന്ത്യ അതേപോലുള്ള ഒരു നിലപാടെടുത്തു. പെട്ടെന്ന് തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഗവൺമെന്റിന്റെ ഒരു ആവശ്യം ഉന്നയിച്ചത് പ്രകാരം ഇന്ത്യ അവിടേക്ക് ആർമി അയക്കുന്നു. പക്ഷെ അവരങ്ങനെ തിരികെ കൊണ്ടുവരാമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇന്ന് നടപ്പാക്കാതിരിക്കുന്നതാണ് ഇന്ത്യക്ക് ഫെയിലിയർ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ
ഒരു മെല്ലെപ്പോക്കായിട്ട് നയം സ്വീകരിച്ചത് സോ ആ നയം സ്വീകരിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം താലിബാൻ എന്തായാലും ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും തിരിയും എന്നതുകൊണ്ടാണ് അതെങ്ങനെ തിരിയും ഇതിൽ ഒന്നാമത്തെ കാര്യം പാകിസ്ഥാനെ മാത്രം എടുത്തു നോക്കാം ലേറ്റസ്റ്റ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികർക്കെതിരെ സാധാരണ ജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്നുണ്ട് അതായത് ഈ ഒരു അതിർത്തി കംപ്ലീറ്റ് ആയിട്ടും വിസ ഫ്രീ ആയിട്ടുള്ള ഒരു എൻട്രി നൽകുന്ന അതിർത്തിയാണ് അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആൾക്കാർക്ക് പാകിസ്ഥാനിൽ പോകാം പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർക്ക് അഫ്ഗാനിസ്ഥാനിൽ വരാം ഇവർ അവിടെയുള്ള പല പ്രൊജക്ടുകളിൽ സാധാരണ ഒരു ഡെയിലി വർക്കേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് സോ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്തായിട്ടും അവർക്ക് വലിയൊരു ക്യൂ അവിടെ കൊണ്ടുവന്നു എന്നും സോ ആ ജനങ്ങളൊക്കെ പ്രശ്നം അനുഭവിക്കുന്നു പറഞ്ഞിട്ട് താലിബാനിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗം ആൾക്കാർ പാകിസ്ഥാന്റെ ആർമിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതേ വിഭാഗം അതായത് താലിബാന്റെ സപ്പോർട്ടുള്ള മറ്റൊരു വിഭാഗമാണ് കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ചൈന നടപ്പാക്കുന്ന പല പ്രൊജക്ടുകളെയും അട്ടിമറിക്കുവാനായിട്ട് അവർക്ക് നേരെ ആക്രമണം നടത്തിയത് ബലൂസ്ഥാൻ റിബൽസിനൊക്കെ ഒരു സപ്പോർട്ട് താലിബാന്റെ പല ഗ്രൂപ്പുകളും നൽകുന്നുണ്ട് സോ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഇത് കൂടുതലായിട്ട് ഇനി പാകിസ്ഥാൻ ഫേസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ തെഹ്രീക്ക് താലിബാൻ പോലത്തെ സംഘടന പാകിസ്ഥാനെ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമണം നടപ്പാക്കുമ്പോഴോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൊവിൻസ് ഈ ബലൂസ്ഥാനൊക്കെ സെപ്പറേറ്റ് ആക്കണമെന്ന് പറഞ്ഞ് ശ്രമിക്കുമ്പോഴും അതിന് കൂടുതലായിട്ടുള്ള ഒരു സപ്പോർട്ട് താലിബാന്റെ ഭരണം അഫ്ഗാനിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലഭ്യമാകും ഈ എക്സ്ട്രീമായിട്ടുള്ള ആശയങ്ങൾ പിന്തുടരുന്ന പല ഗ്രൂപ്പുകളും ഉണ്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് മാസം മുമ്പ് സംസാരിച്ചൊരു കാര്യമായിരുന്നു പാകിസ്ഥാനിൽ ഒരു സിവിൽ വാർ വരെയുള്ള സിറ്റുവേഷൻ എത്തിയതായിട്ടും അവിടെ ഒരു എക്സ്ട്രീമായിട്ടുള്ള ആശയം പിന്തുടരുന്ന ഒരു പാർട്ടി ഈ പാർട്ടി മുഴുവൻ റോഡ് ഉപരോധം നടത്തുകയും അവർക്ക് നിയമങ്ങൾ മാറ്റണമെന്ന രീതിയിൽ ഒരു പ്രക്ഷോഭം നടത്തിയതൊക്കെ നിങ്ങൾ കേട്ടിരിക്കും സോ ആ ഒരു ഗ്രൂപ്പിനൊക്കെ കൂടുതലായുള്ള സപ്പോർട്ട് ഇതിലൂടെ ലഭ്യമാകും പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യസ്തത പാകിസ്ഥാനിലും വലിയൊരു സ്വാധീനം ചെലുത്താനുള്ള കാരണമാകും പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ഇറാനും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് പക്ഷേ താലിബാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ കംപ്ലീറ്റ് ആയിട്ടും ഒരു ഇസ്ലാമിക് എമിറേറ്റ്സ് ആയിട്ട് മാറും സോ ഇസ്ലാമികമായിട്ടുള്ള ആശയങ്ങൾ മുഴുവനായിട്ടും ഭരണത്തിലും നിയമങ്ങളിലും കൊണ്ടുവരുമ്പോൾ അഫ്ഗാനിസ്ഥാനിലും അതേപോലെ തന്നെ ഇറാനിലും അങ്ങനെ ഒരു കാര്യം നടപ്പാക്കുമ്പോൾ ഈ കാര്യം എന്തുകൊണ്ട് പാകിസ്ഥാനിലും നടപ്പാക്കിക്കൂടാന്ന് പറഞ്ഞ് ഒരു ആവശ്യം പാകിസ്ഥാനിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഉന്നയിക്കാൻ തുടങ്ങും സോ പാകിസ്ഥാനിൽ ഇത് വലിയൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാനായിട്ട് കാരണമായിട്ടും മാറിയേക്കാം സോ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനും പ്രശ്നമായിട്ട് മാറുന്നുണ്ട് സോ പാകിസ്ഥാന് പ്രശ്നമാകുമ്പോൾ ചൈനയ്ക്ക് എങ്ങനെ പ്രശ്നമാകും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചൈന ഇറാനിൽ $400 ബില്യൻ $25 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്ട് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചു ഈ പ്രൊജക്ട് പ്രഖ്യാപിച്ചത് ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യ ഇറാൻ നടപ്പാക്കുന്ന ചാബാർ പോർട്ടും ആ ചാബാർ പോർട്ട് അഫ്ഗാനിസ്ഥാനിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റൊക്കെ തടയുവാനായിട്ടുള്ള ഒരു ബദൽ മാർഗമായിട്ടാണ് വിദഗ്ധരെ കണ്ടത് പക്ഷേ ചൈന നടപ്പാക്കുന്ന പ്രൊജക്ട് പ്രധാനമായിട്ടും സെൻട്രൽ ഏഷ്യയിൽ അതായത് അഫ്ഗാനിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളാണ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് അനൗൺസ് ചെയ്തിട്ട് ഇത്രയും പ്രൊജക്ട് ചൈന അവിടെ നടപ്പാക്കുമ്പോൾ ഇതിനെല്ലാം ഒരു ശക്തമായ സുരക്ഷിതം അഫ്ഗാനിസ്ഥാനിൽ ഇനി ലഭ്യമാകുമോ എന്നത് വലിയൊരു ചോദ്യമാണ് നേരത്തെ US ട്രൂപ്സ് ഉണ്ടായപ്പോൾ വലിയൊരു സുരക്ഷിതമായിരുന്നു ചൈനയ്ക്കും അവരുടെയുള്ള പല പ്രൊജക്ടിനും ലഭ്യമായത് പക്ഷെ ഇനി ഈ സുരക്ഷിതം ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ടിന് ലഭ്യമാകുമോ എന്നൊരു വലിയൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനായിട്ടാണ് ചൈന താലിബാന്റെ നേതാക്കളെ വിളിച്ചിട്ട് രഹസ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയത് സോ ചൈനയ്ക്കും ഒരു വെല്ലുവിളി കാത്തു നിൽക്കുന്നുണ്ട് അവരുടെ പ്രൊജക്ടുകളും അവരുടെ ഇനിയുള്ള ഫ്യൂച്ചറായിട്ടുള്ള പല മേഖലയിലെ പ്രവർത്തനവും മധ്യ ഏഷ്യയിൽ സ്തംഭിച്ചു പോകും എന്നൊരു കാര്യം ഇവിടെ മുന്നിൽ വരുന്നുണ്ട് താലിബാനത്തിനുള്ള ഒരു ഗ്രൂപ്പ് ഇതിനെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു ഗ്രൂപ്പ് എതിർക്കുവാനായിട്ട് രംഗത്ത് വരും ഈസ്റ്റ് തുർക്കിമിനിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പ് സിൻജിയാങ് മേഖലയിൽ ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അവിടെയുള്ള ഉയ്ഗൂർ മുസ്ലിമുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സോ ഈ ഗ്രൂപ്പ് കൂടുതലായിട്ട് ചൈനയ്ക്കെതിരെ ഒരു ആയുധം ഏന്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏർപ്പെടും ചൈനയുടെ സോൾജേഴ്സിനാണെങ്കിൽ മറ്റു രാജ്യത്ത് പോയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് തന്നെ അവരെ യൂസ് ചെയ്തിട്ട് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ടോ ചൈനയ്ക്ക് സാധിക്കില്ല സോ ചൈനയ്ക്ക് വലിയൊരു വെല്ലുവിളി കാത്തു നിൽക്കുന്നുണ്ട് ആ ഒരു വെല്ലുവിളിയെ മറികടക്കുവാനായിട്ടാണ് റഷ്യയുമായിട്ട് ചൈന സഹകരിക്കുന്നത് റഷ്യയും ചൈനയും കൂടെ ഒരു ജോയിന്റ് മിലിറ്ററി എക്സൈസ് ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ അതിർത്തിയിൽ കസാഖിസ്ഥാൻ തുർക്കിമിനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തി ഭാഗത്ത് നടപ്പാക്കിയിരുന്നു സോ ഈ ഒരു എക്സൈസ് ഒക്കെ സൂചിപ്പിക്കുന്നത് റഷ്യ ചൈനയ്ക്ക് ഫേവറായിട്ട് ചൈനയ്ക്ക് സപ്പോർട്ടായിട്ട് താലിബാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രശ്നങ്ങളെ മറികടക്കുവാനായിട്ട് രംഗത്ത് വന്നേക്കാമെന്നും റഷ്യ അങ്ങനെ രംഗത്ത് വരുമ്പോൾ ഇന്ത്യയും ഇറാനെയും ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യകതയുണ്ടെന്നും റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സൂചിപ്പിച്ചിട്ടുണ്ട് സോ റഷ്യ അവിടെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കും ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യ അതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ ഒരു ശക്തമായ സ്പൈ നെറ്റ്വർക്കിംഗ് അഫ്ഗാനിസ്ഥാനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അഫ്ഗാനിസ്ഥാനിലെ താലിബാനിടയിലുള്ള പ്രശ്നത്തിൽ കൂടുതൽ ആളിക്കെത്തിക്കുന്നതിൽ ഒരു വിജയം നേടുമെന്നൊക്കെയാണ് വിദഗ്ധർ അവരുടെ ഭാഗത്തുള്ള അഭിപ്രായം ഉന്നയിക്കുന്നത്
സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താലിബാനെ തകർക്കുന്നതിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്കിൽ ഉപരിയായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ അകത്ത് കടന്നുകൂടി ഇന്ത്യയുടെ റോ പോലത്തെ നെറ്റ്വർക്ക് നടപ്പാക്കുവാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവിടെ കൃത്യമായിട്ടുള്ള വിജയം പാകിസ്ഥാന്റെ ചാര സംഘടനയ്ക്കായിരിക്കും നേടാൻ സാധിക്കുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിനെപ്പറ്റി താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ആഡ് ചെയ്യുക. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കാം, പക്ഷെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സോ എന്താണ് അഫ്ഗാനിസ്ഥാൻ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ജയ് ഹിന്ദ്.